നമസ്കാരം. തിരുവല്ല പരുമലയിൽ നഴ്സ് വേഷത്തിൽ ആശുപത്രിയിൽ കടന്നു കയറി യുവതിയെ കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ആക്രമണത്തിനിരയായ യുവതിയുടെ ഭർത്താവിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. ഇന്ന് 2 മണിക്കൂറോളം സമയമാണ് സ്നേഹയുടെ ഭർത്താവ് അരുണിനെ പോലീസ് ചോദ്യം ചെയ്തത്. 2ാം തവണയാണ് അരുണിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിച്ചു വരുത്തിയത്. അതേസമയം മുൻപ് നൽകിയ അതേ മൊഴികൾ ആവർത്തിക്കുകയാണ് അരുൺ ചെയ്തത്. പിടിയിലാകുന്നതിന് മുൻപ് അനുഷ ഡിലീറ്റ് ചെയ്ത വാട്സപ്പ് ചാറ്റുകളുടെ വിശദാംശങ്ങൾ അരുണിനോട് പോലീസ് ചോദിച്ചറിഞ്ഞു. പുളിക്കേട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. പ്രതി അനുഷയുമായുള്ള ബന്ധം, കൊലപാതക ശ്രമത്തിന് മുൻപ് അനുഷ അരുണിനയച്ച മെസ്സേജുകൾ തുടങ്ങിയവയുടെ വിവരങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. ആദ്യ തവണത്തെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അരുൺ വീണ്ടും ആവർത്തിച്ചത്. അനുഷ അയച്ച മെസ്സേജുകളുടെ വിവരങ്ങൾ പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തു. വധശ്രമത്തിന്റെ ആസൂത്രണം സംബന്ധിച്ച് അറിയില്ല എന്നാണ് അരുണിന്റെ വാദം. അതിനിടെ പ്രതി അനുഷയെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷ പോലീസ് കോടതിയിൽ നൽകി. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നൽകിയിട്ടുള്ളത്. അനുഷയെ കസ്റ്റഡിയിൽ കിട്ടിയാൽ പരുമല ആശുപത്രിയിൽ എത്തിച്ച് വീണ്ടും തെളിവെടുക്കും. വേണ്ടി വന്നാൽ അരുണിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനും പോലീസ് ആലോചനയുണ്ട്. വാട്സപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കുന്നതാണ് കേസിൽ ഇനി നിർണായകം. ഇതിനുള്ള നടപടികളും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അനുഷയുടെ ആദ്യ ഭർത്താവിന്റെയും 2ാം ഭർത്താവിന്റെയും മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. ആക്രമണത്തിനിടയായ സ്നേഹയുടെ മൊഴി ആദ്യം ആശുപത്രിയിൽ വെച്ച് രേഖപ്പെടുത്തിയിരുന്നു. സ്നേഹയുടെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകുന്ന മുറയ്ക്ക് വീണ്ടും മൊഴിയെടുക്കും. അതേസമയം അനുഷയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച തിരുവല്ല കോടതി വിശദമായ വാദം കേൾക്കുന്നതിനായി നാളത്തേക്ക് മാറ്റി. കാമുകന്റെ സ്നേഹം പിടിച്ചുപറ്റാനായിരുന്നു അനുഷ ഇതെല്ലാം ചെയ്തത് എന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കാമുകൻ അരുണിന്റെ ഭാര്യയായ സ്നേഹയെ കൊല്ലാൻ ഉറപ്പിച്ചാണ് കാർത്തികപ്പള്ളി കണ്ടല്ലൂർ വെട്ടത്തേരിൽ എസ് അനുഷ എന്ന 30-കാരി ആശുപത്രിയിൽ എത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അരുൺ തന്നിൽ നിന്ന് അകലുന്നുവെന്ന തോന്നലാണ് അനുഷയെ ഇതിലേക്ക് നയിച്ചത്. സംഭവത്തിൽ അരുണിന് നേരിട്ട് പങ്കില്ല എന്ന് പോലീസ് പറയുന്നു. അനുഷയും അരുണും തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട്. അരുണിനും അനുഷയ്ക്കും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് നടന്നില്ല. പിന്നീട് ഇരുവരും വേറെ വിവാഹം കഴിച്ചുവെങ്കിലും ബന്ധം തുടർന്നു. അനുഷയുടെ ആദ്യ വിവാഹം കൊല്ലം നീണ്ടകര സ്വദേശിയുമായിട്ടായിരുന്നു. 7 മാസം മാത്രമാണ് ഈ ബന്ധം നീണ്ടത്. അരുണുമായി ബന്ധം തുടർന്നതും വിവാഹം വേർപിരിയാൻ കാരണമായി. അനുഷയുടെ 2ാം വിവാഹം 7 മാസം മുൻപായിരുന്നു. ഗൾഫിൽ ജോലിയുള്ള ആളാണ് ഭർത്താവ്. ആദ്യ വിവാഹം വേർപ്പെടുത്തിയപ്പോൾ തന്നെ അരുണിനൊപ്പം ജീവിക്കാൻ അനുഷ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. വൈദ്യശാസ്ത്രത്തിൽ അറിവുള്ള അനുഷ പൂർണ്ണ ബോധ്യത്തോടെയാണ് ഈ രീതി അവലംബിച്ചത്. അനുഷയ്ക്കെതിരെ ആൾമാറാട്ടം, വധശ്രമം, ജീവപര്യന്തം, തടവ് ശിക്ഷ ലഭിക്കാവുന്ന രീതിയിൽ അതിക്രമിച്ചു കടക്കുക എന്നീ കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. അരുണിനെ അറിയിച്ച ശേഷം ഇളയച്ഛനെ കാണാൻ എന്ന പേരിൽ ആശുപത്രിയിലെത്തിയാണ് അനുഷ സ്നേഹയെ സിറിഞ്ച് കൊണ്ട് കുത്തിയത് എന്ന അനുഷയുടെ മൊഴിയുണ്ട്. ഇളയച്ഛനെ കാണാൻ വരുമ്പോൾ സ്നേഹയെയും കുട്ടിയെയും കാണും എന്നും പറഞ്ഞിരുന്നതായി അനുഷ പോലീസിനോട് പറഞ്ഞു. തിരിച്ചറിയാതിരിക്കാൻ മാസ്കും തലയിൽ തട്ടവുമിട്ട് ആശുപത്രിയിലെത്തി പ്രസവ വാർഡ് എവിടെയെന്ന് തിരക്കി. വാർഡിലെത്തി സ്നേഹയുടെ പേര് പറഞ്ഞ് മുറി കണ്ടെത്തി. അപ്പോൾ ചികിത്സയിലുള്ള സ്നേഹ മാത്രമാണ് ഉണ്ടായിരുന്നത്. കട്ടിലിൽ കിടക്കുകയായിരുന്ന ഇവരോട് ഒരു കുത്തിവെപ്പ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആദ്യം കുത്തിയപ്പോൾ ഞരമ്പ് കിട്ടാതെ വന്നതോടെ വീണ്ടും കുത്തി. ഇതും ശരിയായില്ല. മൂന്നാമതും കുത്തിയപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് സ്നേഹ സിറിഞ്ചിൽ മരുന്ന് ഇല്ല എന്ന് കണ്ടെത്തിയത് എന്നും പറയുന്നു.